ഇന്ത്യ വൺ ഗോൾ റേറ്റ് ഇതാണ് മലബാർ പ്രോമിസ്. വടകര മേഖലയിൽ യു ഡി എഫും ആർ എം പിയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്നുള്ള അവിശുദ്ധ സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ്കുമാർ എം പി കുറ്റപ്പെടുത്തി. വടകര നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ കൊലീബി സഖ്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സഖ്യം. സി പി എം ബൂർഷ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞാണ് ആർ എം പി രൂപവത്കരിച്ചത്. എന്നാൽ അവർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ചിന്തിക്കണം. കോൺഗ്രസും ലീഗും ബൂർഷ പാർട്ടികളല്ലേ എന്ന് വ്യക്തമാക്കണമെന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. എൽ ഡി എഫ് മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. എല്ലാ കുപ്രചരണങ്ങളെയും ചെറുക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒന്നും ഇവിടെ വേണ്ടെന്നാണ് യു ഡി എഫും ബി ജെ പിയും പറയുന്നത്. ലൈഫിനെതിരെയും കെ ഫോണിനെതിരെയും നടക്കുന്ന അന്വേഷണം ഇതിന്റെ ഭാഗമാണ്. റിലയൻസിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കർഷക ബില്ല് കൊണ്ടുവന്നത്. ബിൽ പാസാക്കി ഒരു മാസം കൊണ്ട് റിലയൻസ് റീറ്റെയിലിൽ നിക്ഷേപമായി നടത്തിയത് 45,000 കോടി രൂപയാണ്. ഇനി കാർഷിക മേഖല നിയന്ത്രിക്കാൻ പോകുന്നത് അവരാണ്. ആദ്യമൊക്കെ ഗുണമുണ്ടാകും, പക്ഷേ പിന്നീട് അവർ പറയുന്ന വിലയ്ക്ക് കർഷകർ സാധനങ്ങൾ വിൽക്കേണ്ടി വരും. ഇത് തിരിച്ചറിഞ്ഞാണ് കർഷകർ ഡൽഹിയിൽ സമരം ചെയ്യുന്നത്. കേന്ദ്രം കർഷകരോട് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ കേരളത്തിൽ 15 ഇനം പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്തത്. കോവിഡ് കാലത്ത് ചികിത്സ തീർത്തും സൗജന്യമായി നൽകിയ മറ്റേതൊരു സംസ്ഥാനമുണ്ട് രാജ്യത്ത് എന്നും അദ്ദേഹം ചോദിച്ചു. കേരളം മാത്രമാണ് ഇത്രയും മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. 4.5 വർഷത്തെ ഭരണം കണ്ട് യു ഡി എഫിന് മനസ്സിലായി തുടർ ഭരണോട് വരാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കുറെ ഉണ്ട്, തുറന്നു നിൽക്കട്ടെ. ചെന്നിത്തല ഉണ്ട്, മുല്ലപ്പള്ളി ഉണ്ട്, കെ സി വേണുഗോപാൽ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ലീഗിൻ്റെ ലീവ് ചിലപ്പോൾ ലീവ് ആവാം, അത് പറയാൻ പറ്റില്ല. അതിനു വേണ്ടി എന്ത് കളവും പറയാൻ തയ്യാറ. അതിന് ബി ജെ പിയെ കൂട്ടുപിടിക്കുക. സുരേന്ദ്രൻ ഒരു ദിവസം പത്രസമ്മേളനം നടത്തി പറയുന്നു, ഇതാ ഇന്നാൾ ഇങ്ങനെ ചെയ്തു, 2 ദിവസം കഴിഞ്ഞ് ഇ ഡി ഉടപ്പ് റെയ്ഡ് ചെയ്തു. ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇവിടുത്തെ സ്ഥിതി എന്താ? നിങ്ങൾ പിന്നെ വടകര കോലീവി സഖ്യത്തിൻ്റെ ആദ്യ പരീക്ഷണശാലയായിരുന്നു വടകര 1991. ഇന്നതിനോട് ഒരു 6 കൂടി ആർ എം പി. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം കൂടി കൂടുന്ന ഒരു മുന്നണിയാണ് ഇവിടെ ഇപ്പോൾ മനസ്സിൽ, ജനകീയ മുന്നണി എന്ന് പറയുന്നത്. എനിക്ക് ആർ എം പിന്നോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങളിങ്ങനെ ഈ പാർട്ടി തുടങ്ങിയത്? സി പി എമ്മിന് തീവ്രത പോരാ, ബൂർഷകൾ അടുപ്പിക്കുന്നു. അതുകൊണ്ട് തീവ്രത പോരാത്തതുകൊണ്ട് ഞങ്ങൾ വേറിട്ട് നിന്ന് ആർ എം പി ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആർ എം പി ആരായിട്ടാണ് കൂട്ടുകെട്ട്? കോൺഗ്രസ് ഭയങ്കര സോഷ്യലിസ്റ്റ് പാർട്ടിയല്ലേ? ലീഗും ഭയങ്കര പാവങ്ങളുടെ മാത്രം പാർട്ടിയാണ്. ഈ വടകര ടൗണിലെ ബിൽഡിങ്ങുകളിലെ ഉടമയൊക്കെ ആരാ നിങ്ങൾക്കറിയാലോ. അപ്പം അവർ ബൂർഷ്വല്ലേ? വളരെ പാവപ്പെട്ടവരാണ് ലീഗ്. പിന്നെ വർഗീയതക്കെതിരെ ഭയങ്കരമായ നിലപാടുത്ത ആൾക്കാരാണ്. ഇതെന്താ ഈ പറയുന്ന വെൽഫെയർ പാർട്ടി ഒന്നും വർഗീയതില്ലാത്ത പാർട്ടിയാ? അപ്പം നിങ്ങൾ എന്തിനാണ് ഈ പാർട്ടി രൂപീകരിച്ചത്? ആ രൂപീകരിച്ച അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ആരായിട്ടാണ് കൂട്ടുകൂടുന്നത്? ഇവിടെ 6 വാർഡിൽ ബി ജെ പി ആയിട്ട് സഖ്യമാണ് ഇവർക്ക്, പിന്നെ യു ഡി എഫിന്. ഇവിടുത്തെ അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് ഏത് പാർട്ടിക്കാരനാ? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണോ? അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞ പേരൊക്കെ എനിക്കറിയാം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ അവിഹിത കൂട്ടുകെട്ടാണ് ഇവിടെ എൽ ഡി എഫിന് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ ഞങ്ങൾ തകരില്ല. അതിനുള്ള കരുത്തും ജനങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അപ്പം എല്ലാ ഒരു പാർട്ടി രൂപീകരിച്ചതിനെതിരെ തന്നെ നിന്നുകൊണ്ട് എല്ലാ ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വടകരേൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. 3,000 സീറ്റുകൾ ഇവിടെ ബി ജെ പി മത്സരിക്കുന്നില്ല കേരളത്തിൽ. ആരായിട്ടാണ് അഡ്ജസ്റ്റ്മെൻ്റ്? എന്തുകൊണ്ടാണ് ഇടതു സർക്കാരിനെ കേന്ദ്രം വേട്ടയാടുന്നത്? ശക്ത വർഗീയക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് എൽ ഡി എഫ്. അത് നേതൃത്വം നൽകുന്ന സി പി എം ആണ്. ആ പാർട്ടിയുടെ നിലപാടും അത് കൂടെയുള്ള ഘടകകക്ഷികളുടെ നിലപാടും ഈ കാര്യത്തിൽ ഒന്നു തന്നെയാണ്.
മുന്നണി നയിക്കുന്ന പാർട്ടി നിലയ്ക്ക് അവരെ തകർക്കുക ഇവരുടെ ഹിന്ദുത്വ അജണ്ട ഇവിടെ കൊണ്ടുവരുക അതിന് കോൺഗ്രസ് ആണ് ഏറ്റവും നല്ലത് അവരായിട്ടല്ലേ കൂട്ടുകെട്ട് സി കെ നാണു എംഎൽഎ അധ്യക്ഷത വഹിച്ചു വടകര നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ സി ഭാസ്കരൻ സി രാമകൃഷ്ണൻ സി കുമാരൻ ടി വി ബാലകൃഷ്ണൻ വി ഗോപാലൻ എം പി അബ്ദുള്ള എടയത്ത് ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു വടകരയിൽ ഉടനീളം എന്തൊക്കെ വേണം അത് മുഴുവൻ വടകരയിൽ നടക്കുന്നു ഒരു 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 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് പകൽ സമയത്ത് വരാൻ അവർക്ക് വിശ്രമിക്കാൻ അവരുടെ വീടുകളിലേക്ക് പോകാൻ സഹായകരമായ ഒരു കെട്ടിടം അതിന്റെ പിറകിൽ ഈ തരത്തിലുള്ള രണ്ട് മൂന്നെണ്ണം ഒരു കാലത്ത് നമ്മുടെ പുതിയാപ്പ ആ പുതിയാപ്പ പലതും കൊണ്ടിരുന്ന പ്രദേശമാണ് ആ പുതിയാപ്പ ഇന്നലെ പോയി അതിമനോഹരമായ രൂപത്തിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സങ്കേതമായി നമ്മുടെ പുതിയാപ്പയെ മാറിയിരിക്കുന്നു കിട്ടിയല്ലോ ഇത് തന്നെ നോക്കൂ ഇതേ നെക്ലസ് അല്ലേ എക്സ്ക്യൂസ് മീ ഇത് സെയിം തന്നെയല്ലേ അതെ മാം ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ വരാം പക്ഷേ മലബാറിലല്ല കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ് ഇന്ത്യയിലെ എവിടെയും കൊച്ചി ആയാലും മുംബൈ ആയാലും വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ് പിന്നൊരു കാര്യം ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് 100% BIS ഹോൾമാർക്ക് ഗോൾഡ് റെസ്പോൺസിബിളി സോഴ്സ്ഡ് ഇതാണ് മലബാർ പ്രോമിസ് നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ് സെയിം പീസ് വേണ്ടിയിട്ടാണ് ഐ ലൈക്ക് ഇറ്റ് വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ് ഇതാണ് മലബാർ പ്രോമിസ്